ഒരു എം എൽ എ പോലും അല്ലാത്ത ആർ എസ് പിക്ക് മത്സരിക്കാൻ ഒരു ലോക്സഭാ സീറ്റ്, രണ്ട് എം എൽ എമാരുള്ള കേരള കോൺഗ്രസിനും ഒരു സീറ്റ്, 15 എം എൽ എമാരുള്ള മുസ്ലിം ലീഗിനോ 2 സീറ്റ് മാത്രം. അതേസമയം 21 എം എൽ എമാരുള്ള കോൺഗ്രസിന് 16 സീറ്റിലാണ് മത്സരിക്കുന്നത്. ലോക്സഭാ സീറ്റ് വിഭജന ചർച്ച ഏകദേശം അവസാനിച്ചപ്പോൾ മുന്നണിയിൽ ഘടകകക്ഷികൾക്ക് അവഗണനയെന്ന ചർച്ച സജീവമാകുകയാണ്. മത്സരിക്കാൻ 16 സീറ്റ് കോൺഗ്രസ് കൈയടക്കി വെച്ചിരിക്കുന്നതിനാണ് മറ്റുള്ളവർ കമർഷം. ലീഗിന് 3 സീറ്റ് നിഷേധിച്ചപ്പോൾ യു ഡി എഫിലെ കോൺഗ്രസിൻ്റെ സർവാധിപത്യമാണ് പുറത്തു വരുന്നതെന്ന വിമർശനവും ശക്തമാണ്. 1977 കോൺഗ്രസ് 11 മണ്ഡലത്തിലാണ് മത്സരിച്ചത്. 1980 ശേഷം കോൺഗ്രസ് തുടർച്ചയായി അധിക സീറ്റ് സ്വന്തമാക്കി. 1984 രണ്ട് മണ്ഡലം കൂടിയെടുത്ത് 13 സ്ഥാനാർത്ഥിയെ നിർത്തി. 1989 4 സീറ്റ് കൂടി കൈയടക്കി 17. 2014 15 സീറ്റിലും 2019 16 സീറ്റിലും മത്സരിച്ചു. ഇത്തവണയും 16 സീറ്റിൽ മത്സരിക്കാനാണ് ഒരുക്കം. മലബാറിൽ ലീഗില്ലെങ്കിൽ യു ഡി എഫ് ഇല്ല, ആ സ്ഥിതിയാണ്. മലബാറിലെ യു ഡി എഫ് എന്ന് പറയുന്നത് ലീഗാണ്. മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ കോഴിക്കോട്, വയനാട്, വടകര, കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ ശക്തി ലീഗാണ്, യാതൊരു തർക്കവുമില്ല. പാലക്കാടും ലീഗിന് സ്വാധീനമുണ്ട്. എന്നാൽ ലോക്സഭ വരുമ്പോൾ കോൺഗ്രസ് ഇതെല്ലാം മറക്കുമെന്നാണ് ലീഗിനുള്ളിലെ ചർച്ച. പഞ്ചായത്തിൽ കൂടി സ്വാധീനമില്ലാത്ത ആർ എസ് പിക്ക് ഒരു സീറ്റ് നൽകുമ്പോൾ ലീഗിന് 3 സീറ്റ് ന്യായമല്ലേ എന്ന ചോദ്യമാണ് ലീഗ് പ്രവർത്തകരും നേതാക്കളും പങ്കുവയ്ക്കുന്നത്. 3 സീറ്റെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പറയുന്നത്. അപ്പോഴും സതീശൻ പറയുന്നത് സീറ്റില്ലെന്ന് പാണക്കാട് സാദിഖലി തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നാണ്. യു ഡി എഫ് യോഗം ചേർന്നാലേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകൂ. 3 സീറ്റെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമില്ല. കോൺഗ്രസിൻ്റെ ജാഥ നടക്കുന്നതിനാലാണ് യു ഡി എഫ് യോഗം ചേരാത്തതെന്നും തീരുമാനമാകാത്തതെന്നും കുഞ്ഞാലിക്കുട്ടി പറയുമ്പോഴും സീറ്റ് കിട്ടാത്തതിൻ്റെ നിരാശ മുഖത്ത് പ്രകടമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി യു ഡി എഫ് മത്സരിക്കുമോ എന്ന് കണ്ടറിയണം. അഥവാ അങ്ങനെ വന്നാലും കാലുവാരൻ തകൃതിയായി നടക്കും, ഒരു സംശയവും വേണ്ടതാണ്.